പൂർണ്ണഗർഭിണിയെ ജൂനിയർ ഡോക്ടർമാർക്ക് പരീക്ഷണത്തിന് വിട്ടുകൊടുത്തതിനെ തുടർന്ന് കുട്ടി മരിച്ചതായി പരാതി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് സംഭവം. പരീക്ഷയുടെ ഭാഗമായാണ് കുട്ടി മരിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. ലോക മാതൃദിനത്തിലാണ് പെൺകുട്ടിയുടെ മാതൃത്വം ആശുപത്രി അധികാരികൾ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തിയത്. ഹരിപ്പാട് സ്വദേശിയായ രഞ്ജിത്തിന്റെ ഭാര്യ നീതുവിനാണ് മരിച്ച കുഞ്ഞിനെ പ്രസവിക്കേണ്ട ദുരവസ്ഥയുണ്ടായത്. പ്രസവത്തിന് 4 ദിവസം മുൻപ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരീക്ഷണത്തിന് വിധേയായപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സിന്റെ കയ്യബദ്ധം കൊണ്ട് കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നുവെന്ന് നേഴ്സ് കൂടിയായ നീതു ഭർത്താവിനോട് പറഞ്ഞു. ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. 2.5 ആയപ്പോൾ ഒരു കുഴപ്പമില്ല. രാവിലെ അനക്കം ഉണ്ടായിരുന്നു, അവർ അനക്കം നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും കുറെ ഗർഭിണികളെ വിളിച്ചു, കുറെ പഠിക്കുന്ന പിള്ളേരും വയറ്റിൻ്റെ ഈ സൈഡിൽ പിടിച്ച് അമക്കി അമക്കി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വരും, ഇവിടെ കിടന്ന് പിടച്ചു എന്നവൾ പറയുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വയറ് വീർക്കുകയും നല്ല വെളുത്ത് അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ സംഭവം മാത്രമാണ്. പരാതിയുമായി ബന്ധപ്പെട്ടവരെ സമീപിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ടിനായി കാത്തിരിക്കുമെന്ന മറുപടിയാണ് ഉണ്ടായത്. പിഞ്ചോമനയുടെ കഴുത്തിൽ കത്തിവെക്കുന്നത് കൂടി താങ്ങാനുള്ള മനസ്സ് ഈ മാതാപിതാക്കൾക്കില്ലായിരുന്നു. രേഖാമൂലം സൂപ്രണ്ടിന് പരാതി നൽകിയാണ് ഇവർ മടങ്ങിയത്. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം കരിവളയും കുഞ്ഞുടുപ്പും കൺമഷിയുമായി താരാട്ട് തൊട്ടിലിൽ പൊന്നോമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനെത്തിയ ബന്ധുക്കൾക്ക് പകരം കിട്ടിയതാകട്ടെ പ്ലാസ്റ്റിക് കൂടയിൽ പൊതിഞ്ഞു കെട്ടിയ വിറങ്ങലിച്ച പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം. മാതൃത്വത്തിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ലോക മാതൃദിനത്തിലാണ് ഈ മടക്കയാത്ര. സർക്കാർ ആശുപത്രികളിൽ ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ലോക മാതൃദിനത്തിൽ തന്നെ ഒരമ്മയ്ക്ക് സ്വന്തം മകനെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. ആലപ്പുഴയിൽ നിന്നും ഷജഹാൻ. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിൽ ടൂറിസ്റ്റുകളും വനപാലകരും തമ്മിലുള്ള സംഘർഷങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാജമലയിൽ വിനോദസഞ്ചാരികളെ വനപാലകർ അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ വിനോദസഞ്ചാരിയെ മർദ്ദിച്ച വനംവകുപ്പ് ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത 3 SIക്കെതിരെ നടപടിയെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. മൂന്നാറിനടുത്ത് രാജമലയിൽ ഉണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വിനോദസഞ്ചാരിയെ വനപാലകർ മർദ്ദിച്ചിരുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവേശന ടിക്കറ്റ് നൽകിയതിനെ ചോദ്യം ചെയ്തതായിരുന്നു വനപാലകരെ പ്രകോപിപ്പിച്ചത്. തമിഴ്നാട് സ്വദേശിയുടെ പരാതിയെ തുടർന്ന് പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടാണ് വനപാലകർ ഇതിനെ നേരിട്ടത്. ഒടുവിൽ തർക്കം പരിഹരിക്കാൻ പോലീസിന് വനപാലകർക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ മൂന്നാറിൽ നിന്നും ടിക്കറ്റ് റിസർവ് ചെയ്തു വന്നവരെയാണ് ആദ്യം കടത്തിവിട്ടതെന്നും ഇക്കാര്യത്തിൽ ക്രമവിരുദ്ധമായി ഒന്നുമില്ലെന്നും വനപാലകർ വിശദീകരിക്കുന്നു. ഇത് പരിഗണിക്കാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നാണ് ഇവരുടെ വാദം. അപ്പോൾ ആ രീതിയിലുള്ള ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ അവധി വരാൻ പോവാണ്. അപ്പോൾ അത്രമാത്രം ബിസിനസ് നടക്കേണ്ട ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ജീവനക്കാരെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് വലിച്ചിഴച്ച്. എന്നാൽ തമിഴ്നാട് സ്വദേശിയായ വിനോദസഞ്ചാരിയെ വനപാലകർ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് കണ്ടുനിന്നവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 3 SI നടപടി സ്വീകരിച്ചത്. എന്നാൽ വനപാലകരുടെ സംഘടന ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയതോടെ പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു. 3 SIക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പിനെ തുടർന്നാണ് വനപാലകർ ജോലിക്ക് കയറാൻ തയ്യാറായത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആര് സംരക്ഷണം നൽകുമെന്ന ചോദ്യം മാത്രം ബാക്കിയായി. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നെത്തിയ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് 40 ലക്ഷം രൂപ വിലമതിക്കുന്ന 1.25 കിലോ സ്വർണ്ണമാണ് എയർ കസ്റ്റംസിന്റെ ലെൻസ് വിഭാഗം പിടികൂടിയത്. 1 കിലോ സ്വർണം വിമാനത്തിന്റെ ടോയ്ലറ്റിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു. 3.25 കിലോ സ്വർണം കാസർഗോഡ് സ്വദേശിയായ യാത്രക്കാരിൽ നിന്നാണ് പിടികൂടിയത്. മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ കണ്ടെത്തുകയായിരുന്നു. ഇയാളെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. വയനാട് രക്ഷാപദ്ധതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് ജില്ലാ കളക്ടറേറ്റ് ഉപരോധിച്ച CPIM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1000 പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. റിപ്പോർട്ടിലേക്ക്. വികസന പിന്നോക്കാവസ്ഥ, കാർഷിക തകർച്ച, വന്യമൃഗശല്യം, മെഡിക്കൽ കോളേജ്, രാത്രിയാത്രാ നിരോധനം, കുരങ്ങുപനി ഉയർത്തുന്ന ഭീഷണി തുടങ്ങി വയനാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനായി വയനാട് രക്ഷാ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു CPIMന്റെ നേതൃത്വത്തിൽ മാർച്ചും ഉപരോധവും നടന്നത്. ഈ വിഷയങ്ങൾ ഉയർത്തി CPIM ജില്ലയിൽ സംഘടിപ്പിക്കുന്ന തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നടന്ന സമരത്തിൽ 1000 ആളുകളാണ് പങ്കെടുത്തത്. ഉപരോധം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. വയനാട് ജില്ലയുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിക്കണം.
നേരത്തെ തന്നെ അറസ്റ്റ് ഒരുക്കാനും ജയിലിൽ പോകാനും തീരുമാനിച്ച 1000-ലധികം പ്രവർത്തകരെയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ന്യൂസ് ബ്യൂറോ വയനാട്. ബാർ കോഴക്കേസിൽ മൊഴി നൽകാനായി മുഹമ്മദ് റസീഫ് വിജിലൻസിന് മുന്നിൽ ഹാജരായി. ബിജു രമേശിൽ നിന്ന് മന്ത്രി കെ ബാബു കോഴ വാങ്ങിയതിന് താൻ ദൃക്സാക്ഷിയാണെന്ന് റസീഫ് വെളിപ്പെടുത്തിയിരുന്നു. മാണിക്കെതിരായ കേസിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ബിജു രമേശിൻ്റെ ഡ്രൈവർ അമ്പിളി കോടതിയിൽ വ്യക്തമാക്കി. നുണപരിശോധനാ തീയതി പിന്നീട് തീരുമാനിക്കും. മാണി കൈക്കൂലി വാങ്ങുന്നത് നേരിട്ട് കണ്ടുവെന്ന് അമ്പിളി വിജിലൻസിന് നേരത്തെ മൊഴി നൽകിയിരുന്നു. ബാർക്കോഴക്കേസിൽ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെതിരെ നടക്കുന്ന ത്വരിതാന്വേഷണത്തിന്റെ ഭാഗമായാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ദക്ഷിണമേഖലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസീഫിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കുന്നതിനായി ബിജു രമേശിൽ നിന്ന് മന്ത്രി കെ ബാബു കോഴ വാങ്ങിയതിന് താൻ ദൃക്സാക്ഷിയാണെന്ന് മുഹമ്മദ് റസീഫ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ബാബു 50 ലക്ഷം രൂപ കോഴ വാങ്ങുന്നത് നേരിട്ട് കണ്ടുവെന്നാണ് റസീഫിന്റെ വെളിപ്പെടുത്തൽ. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് റസീഫിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ബാബുവിനെതിരായ അന്വേഷണത്തിൽ മൊഴി നിർണായകമാവും. അതേസമയം ധനമന്ത്രി കെ എം മാണിക്കെതിരായ കേസിൽ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളി നുണ പരിശോധനയ്ക്ക് സമ്മതമാണോയെന്ന് ഇന്ന് കോടതിയെ അറിയിക്കും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് അമ്പിളി ഹാജരാവുക. നേരത്തെ താൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് അമ്പിളി വ്യക്തമാക്കിയിരുന്നു. ബാർക്കോഴക്കേസിൽ കെ എം മാണിക്കും കെ ബാബുവിനുമെതിരെ അന്വേഷണങ്ങൾ പുരോഗമിക്കവേ റസീഫിൻ്റെയും അമ്പിളിയുടെയും മൊഴി നിർണായകമാവും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. തൃശൂർ വാടാനപ്പള്ളി പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത സ്ഥലത്താണ് 34 ലക്ഷം രൂപ ചിലവഴിച്ച് പ്ലാന്റ് നിർമ്മിച്ചത്. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് കരാർ ഏജൻസിക്ക് പണം കൈമാറിയതിൽ പഞ്ചായത്ത് വിശദീകരണം നൽകുമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ആ റിപ്പോർട്ടുമായി എത്തിയ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. തൃശൂർ വാടാനപ്പള്ളി പഞ്ചായത്തിലെ ശ്മശാനത്തിനോട് ചേർന്നാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ശ്മശാനം തങ്ങളുടെ അധീനതയിലുള്ളതാണെന്ന ഒരു സമരായ സംഘടന നിലപാടെടുത്തതോടെ കരാർ ഏറ്റെടുത്ത ഏജൻസിക്ക് യന്ത്രങ്ങൾ സ്ഥാപിക്കാനായില്ല. തുടർന്ന് ഉപകരണങ്ങൾ പഞ്ചായത്തിന് നൽകി കരാർ ഉപേക്ഷിച്ച് ഏജൻസി മടങ്ങി. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച യാതൊരു രേഖയും പഞ്ചായത്തിന്റെ കൈവശമില്ലെന്ന് കണ്ടെത്തി. പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൽ ഈ സ്ഥലം തന്നെ പഞ്ചായത്തിന് അവകാശപ്പെട്ടതല്ല എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇതിനിടെ UDF ഭരണ സമിതി മാലിന്യ സംസ്കരണത്തിനായി 600,000 രൂപ മുടക്കി ട്രാക്ടറും വാങ്ങി. പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ ട്രാക്ടറും മറ്റു ഉപകരണങ്ങളും നശിക്കുകയാണ്. യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഏജൻസിക്ക് തുക കൈമാറിയതിൽ വിശദീകരണം നൽകണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. സ്വകാര്യ ഭൂമിയിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിച്ചതിന് മാത്രമല്ല, നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഏജൻസിക്ക് തുക കൈമാറിയതിനും പഞ്ചായത്ത് മറുപടി പറയേണ്ടി വരും. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്.